ഇപ്പോൾ കലശമല എക്കോ ടൂറിസം അവിടെയുള്ളത്, നരിമട, അകത്തിയൂർ എന്നൊക്കെ പറയും ഇവിടെ. ഇവിടെ എത്ര ചാർജ്? ടിക്കറ്റ് 10 രൂപ. എല്ലാവർക്കും റൈഡ് വിത്ത് എസ്ക്യുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോഴുള്ളത് കലശമല എക്കോ ടൂറിസം വില്ലേജ്. അപ്പോൾ കലശമല എന്ന് ഔദ്യോഗികമായിട്ട് കേരള സർക്കാർ ഇട്ടുള്ള പേരാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ബോർഡുണ്ട്, ഇവിടെ നാട്ടുകാർ തന്നെ നരിമട, കല്ലായിക്കുന്ന് അങ്ങനെ കുറേ പേരുകളൊക്കെ പറയുന്നുണ്ട്. ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഐറ്റംസുകളൊക്കെ ഉണ്ട്. അരൂഷ് സ്കൂൾ പോയിന്റ് ആൻഡ് ബേക്കേഴ്സ്, കലശമല കുന്നംകുളം. ഗേറ്റിൽ നിന്ന് നേരെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ടീ ഷോപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ റൈറ്റ് കയറണം. റൈറ്റ് കയറിയാലാണ് നരിമടയിലേക്ക് പോകാൻ പറ്റുള്ളൂ. നരിമട കുറച്ച് അങ്ങോട്ട് നടക്കണം, ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാണ്ട്. നല്ല വൈബാണ് കേട്ടോ, വേറെ കാര്യമായിട്ടൊന്നും കാണാനൊന്നുമില്ല. മയിലാണൊക്കെ അറിയണത്. നിങ്ങളെവിടെ സ്ഥലം, പേര്? അബ്ദുൽ കൃഷ്ണ. ആദി എങ്ങനെ കാണാൻ? ആദിയെ പേരെന്ന? ആദിയല്ലേ. ആ ഓക്കെ, എന്ത് ചെയ്യണ? ഞങ്ങള് മറ്റേ ഫസ്റ്റ് ഇയർ. ആ മറ്റേ ഫസ്റ്റ് ഇയർ, സുഖല്ലേ? ഓക്കെ, താങ്ക് യു. ആ ഇതാണല്ലേ നടുമാട, ഇതാണ് സംഭവം. അപ്പൊ ഇതാണ് നരിമട. ഈ ഒരു നരിമടയുടെ പേരിലാണ് ഇപ്പൊ ഈ വേളൊക്കെ ഉണ്ടാക്കിയത്. എന്താ പേര് മോളെ? സജറിഷ്. ഓക്കെ, എവിടുന്നായിരുന്നു? പെരുന്തിരുത്തി. ഇറങ്ങാ, കുഴപ്പമൊന്നുമില്ല. ഇതാണ് നരിമട. അതിനുള്ളിൽ ഇതിൻ്റെ അവിടെ അങ്ങോട്ട് ഒരു ചെറിയൊരു ഹോളുണ്ട്, അതിലാണ് പോവാന്നൊക്കെ പറയണത്. പക്ഷെ അതൊക്കെ അടഞ്ഞിരിക്കുകയാണ്, മുമ്പൊക്കെ പോയിരുന്നു. ഇവിടെ മേലക്ക് ഒരു ഹോളുണ്ട് ഇതിൻ്റെ കട, മേലൊരു ഹോളുണ്ട്. അവിടെ വെട്ടുകൽ ഗുഹയിൽ പോയില്ല, അതേപോലെ തന്നെ, പക്ഷെ അതിനേക്കാൾ വലുപ്പമുണ്ടത്. ഇവിടുന്ന് പുറത്തു നോക്കുമ്പോൾ, ഗുഹയിൽ നിന്ന് പുറത്ത് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുക. വേണ്ടാ, ഇതുപോലെയാണ് പുറത്തേക്ക് നോക്കിയാൽ കാണുക. അല്ലേ, മേലോട്ട് നോക്കിയാൽ ഇങ്ങനെ ഇവിടെ ഒരു ഹോളുണ്ട്. വേറെ ഒന്നിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചില്ല, കുറേ കുപ്പിയും പ്ലാസ്റ്റിക്കൊക്കെ കിടക്കുന്നുണ്ട്. ഇതാണ് വഴി, അതിലങ്ങോട്ടൊരു വഴിയുണ്ട്. അവിടെ കാണുന്നുണ്ട്, അവിടെ പുറത്തേക്കുള്ള ലൈറ്റ് കാണുന്നുണ്ട്, പച്ചപ്പ് കാണുന്നുണ്ട്. അതിലെ ചെറിയൊരു ഇത്, പണ്ട് നരിയൊക്കെ ഉണ്ടാവില്ല, അതാവത്ത് നരിമട എന്നൊക്കെ പേര് വന്നത്. നാട്ടുകാർ നരിമട എന്നാ പറയുന്നത്, പക്ഷെ ഇപ്പൊ നരികളൊന്നുമില്ല.
അപ്പോൾ ഇതാണ് മേലെ നോക്കിയാൽ കാണുന്ന ആ ഹോള്. നല്ല രസാട്ടാ വന്നാലേ, ഏ കാണാനുണ്ട്. പശുക്കളൊക്കെ അഴിച്ചു വിട്ടു കൊടുത്തേക്കാണ്. ഇവരെങ്ങനെ അങ്ങോട്ടെത്തി? വെള്ളം പറ്റില്ല എന്നുണ്ട്. ഹായ്, അവന് വാപ്പാനെ വിളിക്കാണ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട്. നോക്ക് നോക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഇതിലങ്ങോട്ട് ഇറങ്ങാം. ആ ഇവിടെ ഉണ്ടോ ഒരെണ്ണം? ഇത് അറിയില്ല കേട്ടോ സത്യത്തില്. ഇതാ ഇതാണ് ശരിക്കും ഫോട്ടോകളിലും ഇതിലൊക്കെ കാണുന്നത്. ഓ അപ്പുറത്തുള്ളത് ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാ. ഭയങ്കര വലുതാട്ടാ. അങ്ങോട്ടേക്ക് ഒരു ഇത് കാണുന്നുണ്ട്. ഇതാ ഇന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാഴ്ച. പുറം കാഴ്ച എങ്ങനെ കാണാം? എവിടുന്ന് വരുന്ന പറഞ്ഞോ? ട്രിവാൻഡ്രം. ഇവിടെ ഞങ്ങൾ വർക്ക് ചെയ്യാം. എവിടെ വർക്ക് ചെയ്യുന്നത്? ഞങ്ങൾ മെഡിക്കൽ ഫീൽഡ്. മെഡിക്കൽ ഫീൽഡാണ്. റപ്പ ആ പേര് പറഞ്ഞില്ല. എൻ്റെ പേര് അനൂപ്. നാട്ടുകാരാണ്. ഓക്കെ, ഫസ്റ്റ് ടൈം വന്നോണ ഇവിടെ അല്ലേ? ആ ഞാൻ കുറെ നാളായി വരണം വിചാരിച്ചിട്ട്. അപ്പൊ ശരി, പരിചയപ്പെട്ട സന്തോഷം. ആ ഓക്കെ, താങ്ക് യു. ഇവിടെ തൈര് ചണക്കാം. മറ്റടുത്ത് ഈ ചരലിൻ്റെ പൊടിയ കാരണേ ഷൂ കണ്ട് സ്ലിപ്പാവണം. അപ്പൊ ഇതൊക്കെ തന്നെ ഉള്ളു അവിടെ. കുന്ന് കയറ്റം ഇറക്കം വൈനൊക്കെ കയറി ഇറങ്ങാനൊക്കെ താല്പര്യമുള്ളവരും ആരോഗ്യമുള്ളവരൊക്കെ വന്നാൽ മതി. ഇങ്ങോട്ട് വേറെ കാര്യമായിട്ടൊന്നും കാണാനല്ല. ഞങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ കുണ്ടാണ്, ഭയങ്കര കുണ്ടാണ്. കാട് അത്യാവശ്യം നല്ല കയറ്റാഞ്ഞ ഇവിടുന്ന് അങ്ങോട്ട്. കാറ്റം കയറുമ്പോൾ ഇങ്ങനെ കയറിയാൽ മതി. നമ്മളെ വയനാട്ടിലൊക്കെയുള്ള ചെറുത്തുമ്പുള്ള റോഡ് പോലെ നമുക്ക് കാലിന് വലിയ ആയാസം വരില്ല. വളഞ്ഞ് കയറുക, കുത്തനെ കയറുമ്പോഴാണ് ബുദ്ധിമുട്ട്.
ഹലോ, എവിടുന്നായിരുന്നു? ഞങ്ങള് ഇവിടെ തന്നെ. പഴഞ്ഞാണ്? പറഞ്ഞത് നമ്മളൊക്കെ ഒരു നാട്ടുകാരൻ തന്നെ. പേരെന്താണ്? ഭീമല. ഓക്കെ. ഇനി അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അതുകൊണ്ട് കണ്ടിട്ട് മെല്ലണ്ട് പോകും. ഇവിടെ നിൽക്കുക, പോയില്ലേ? അവിടെ വ്യൂ പോയിന്റ് വേറുണ്ട് അപ്പുറത്ത്. ആ ഗേറ്റ് കടന്നാ അവിടെ തന്നെ ഉണ്ട്. ഇപ്പം മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. നല്ല വ്യൂ പോയിന്റുകളാണ് ഇവിടെ. വന്ന് കഴിഞ്ഞാൽ ദൂരക്ക് കാണാം, പക്ഷെ ഈ ക്യാമറയിലൊന്നും ക്യാച്ച് ചെയ്യില്ല. ഇത്രയും ദൂരത്തേക്ക് കാണുന്നുണ്ട്. നല്ല ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത്. നല്ല ഉയരത്ത്. ഞാനിപ്പോൾ അടുത്ത് ഈ സൈക്ലിങ്ങിൽ ഇത്ര വലിയ കയറ്റം ചവിട്ടി കയറ്റിട്ടില്ല. മാതിരി കയറ്റാം. ഇതുപോലെയുള്ള ചെറിയ വഴികളുണ്ട് ഇതിനുള്ളിൽ കൂടെ ഒക്കെ. ഇതിലൂടെ പോകാൻ നല്ല രസമാണ്. അവിടെ അതൊക്കെ ആൾക്കാർ നടന്ന് പോയിട്ടുള്ള വഴികളാണ്. ഓടിയാ പിന്നെ വീഡിയോ അധികം എടുക്കേണ്ടി വരില്ലല്ലോ. ഇവിടെ മൂന്നെണ്ണം ഉണ്ട്, ഒന്ന് രണ്ട് ഒരെണ്ണം അവിടെ ഉണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ നല്ല വ്യൂ പോയിന്റുകൾ അവിടെ ഉണ്ട് അപ്പുറത്ത്, നരിമഴയുടെ ഭാഗത്തായിട്ട്. ഇതിങ്ങനെ വന്നിരിക്കാനൊക്കെ സൗകര്യം ഉണ്ടെന്ന് മാത്രമല്ലോ. ഈ വ്യൂ പോയിന്റ് ഇരുന്നിട്ടൊന്നും കാണുമെന്ന് തോന്നണം, എനിക്ക് തോന്നുന്നില്ല. വ്യൂ പോയിന്റ് തന്നെ ഉള്ളു. വ്യൂ പോയിന്റ് അവിടെയാണ് ശരിക്ക് കാണാനും രസം. അപ്പൊ വിടുന്നുണ്ട്, ഇവിടുന്ന് മെല്ലെ കൊണ്ട് വിട്ടാലേ. സമയം 5:30 ആയി. കുന്നംകുളം പിന്നെ പറയമ്പാടം കഴിഞ്ഞിട്ട് കുറച്ചിങ്ങോട്ട് പോന്നാൽ റൈറ്റിലേക്കൊരു വഴിയുണ്ട്. അതിൽ വന്നാൽ കുന്നിൻ്റെ മുകളിലേക്ക് എത്തും. സുഖമായിട്ട് വരാം. നല്ല റോഡാണ്.